ഹായ് വെൽക്കം ബാക്ക്. ഇന്നലെ നമ്മൾ തുളസിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുക്കളയോട് ചേർന്ന് ചെറിയൊരു അടുക്കള തോട്ടമുണ്ട്. പിന്നെ കുറച്ച് കുറച്ച് ചെടികളും ഒരു ചെറിയ ഗപ്പിയുടെ ഒരു ടാങ്കും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഇന്നൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് വളരെ ചെറിയ സ്ഥലമുള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെടികൾ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഉള്ള കുറച്ച് സ്ഥലത്ത് കുറച്ച് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഡോറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വെയിലധികം വേണ്ടാത്ത കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല. അത് വളരെ ചെറിയ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഒരു തെങ്ങ് വെച്ചിട്ടുണ്ട്, പിന്നെ പടവലങ്ങയും പീച്ചിങ്ങയും മുകളിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ അതിനോട് ചേർന്ന് ഒരു ചെറിയ അടയ്ക്ക വെച്ചിട്ടുണ്ട്. പിന്നെ വാഴയുണ്ട്, വാഴയോട് ചേർന്ന് തന്നെ മുള്ളാത്തയുണ്ട്. ഇതൊന്നും അല്ല ഞാൻ കാണിക്കാൻ പോകുന്നത്, ഞാൻ എൻ്റെ ഗപ്പികളുടെ ടാങ്കാണ് കാണിക്കാൻ പോകുന്നത്. അത് ടാങ്ക് ഇഷ്ടിക വെച്ച് കെട്ടിയതാണേ. അതിനകത്ത് ബേബി മെറ്റലാണ് ഇട്ടിരിക്കുന്നത്. ബേബി മെറ്റലിട്ടിട്ട് കുറച്ച് കല്ലുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. കുറച്ചധികം ഗപ്പികളുണ്ട് കേട്ടോ. ചെറിയ ടാങ്കല്ലേ, അപ്പോൾ അതിലെ ഇലകളൊന്നും വീണ് വെള്ളം പെട്ടെന്ന് ചീത്തയാവാതിരിക്കാനായിട്ട് ഒരു ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടാങ്കിൻ്റെ മുകളിൽ. ആ മൂലയ്ക്ക് ആയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചെടി വെച്ചിട്ടുണ്ട്. അവിടെയാണ് വിക്സ് തുളസി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാ മുള്ളാത്തയുടെ ആ കമ്പിൽ ഒരു ബൊമ്മേനെ മുകളിൽ കട്ട് ചെയ്തിട്ട് ഹാങ്ങിങ് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കൊച്ചു ഫിഷ് ടാങ്ക്. എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു കേട്ടോ ഫിഷ് ടാങ്ക് വേണമെന്നുള്ളത്, സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു ടാങ്ക് കെട്ടിയിട്ട് ഗപ്പികളെ അതിനകത്ത് ഇട്ടിരിക്കുകയാണ്. ഇതൊരാളെ കൊണ്ട് കെട്ടിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ സ്ഥലം കുറവാണ്, പക്ഷേ ഇതേപോലെ ഒരു ചെറിയൊരു കുളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു കുളമൊക്കെ കെട്ടി നമുക്ക് ആവശ്യമുള്ള ചെറിയ ഗപ്പികളെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കാണാനൊരു ഭംഗിയാണ്. വീട് ചെറുതാണെങ്കിൽ നമ്മൾ മാക്സിമം അത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, വളരെ കുറച്ച് സ്ഥലമുള്ളൂ, പക്ഷേ അതിൽ ഇൻ്റർലോക്ക് ഒന്നും ചെയ്യാതെ ബേബി മെറ്റലൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി അപ്പം നമുക്ക് ചെടികൾ വെക്കുകയും ചെയ്യാം. ഇൻ്റർലോക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെടികളൊക്കെ വെക്കാനായിട്ട് പാടല്ലേ. ആ പിന്നെ ഞാൻ എൻ്റെ അടുക്കളയുടെ ഭാഗം കാണിക്കാം. ഇതാണ് എൻ്റെ അടുക്കളയുടെ വശം. അവിടെ അടുക്കളയുടെ ഡോർ ഇറങ്ങുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് സ്ഥലമുണ്ട്, വളരെ കുറച്ച് സ്ഥലമുള്ളൂ. അവിടെ ഞാൻ ഒരു കോവലും ചെമ്പരത്തിയും കോർക്കയും ഇഞ്ചിയും പിന്നെ പാഷൻ ഫ്രൂട്ട്, പാഷൻ ഫ്രൂട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് തന്നെ. പാഷൻ ഫ്രൂട്ട് എനിക്ക് ഒരാൾ കുരുമുളപ്പിച്ച് അതിൻ്റെ തൈ തന്നതാണ് കേട്ടോ. അപ്പോൾ ആ തൈ നമ്മൾ രണ്ട് മൂന്ന് ഇഷ്ടിക അടുക്കിയിട്ട് അവിടെ നട്ടു കൊടുക്കുകയായിരുന്നു. പാഷൻ ഫ്രൂട്ട് നടുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ധാരാളം വെള്ളം വേണം, വെയിൽ വേണം, കൂടാതെ നല്ലതുപോലെ ഒന്ന് വളവും ചെയ്ത് കൊടുക്കണം. നല്ലതായിട്ട് വെള്ളം ഇതിന് അത്യാവശ്യമാണ്. ഞങ്ങളിവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ മോട്ടർ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്നും കുറച്ച് വെള്ളം ഈ ഭാഗത്ത് വീഴും. അപ്പോൾ ആ കുത്തി വീഴുന്ന അവിടെ നിന്ന് കുറച്ചും മാറ്റിയിട്ടാണ് ഇത് ചെടിയുടെ തൈ നട്ടത്. അപ്പോൾ എന്നും നനവുണ്ടാവും ഈ ഭാഗത്ത്. പിന്നെ വളവും ചെയ്ത് കൊടുക്കും. പിന്നെ ടെറസിൻ്റെ മുകളിലേക്കായിട്ട് നല്ല വെയിലുണ്ടല്ലോ, അപ്പോൾ ഇത് മൂന്നും നല്ലതുപോലെ കിട്ടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നന്നായിട്ടിത് ആർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ നല്ലപോലെ നനച്ച് വളം ചെയ്ത് വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കുക. ഇതിനോട് ഈ ചേർന്ന് നിൽക്കുന്നത് കരിഞ്ജീരകത്തിൻ്റെ ചെടിയാണ് കേട്ടോ. ഞാൻ കരിഞ്ജീരകത്തിൻ്റെ എണ്ണയാണ് കാച്ചുന്നത്. അപ്പോൾ അങ്ങനെ കരിഞ്ജീരകം കുറച്ചിട്ട് കൊടുത്തപ്പോഴത്തേക്ക് നല്ലതുപോലെ തൈകൾ വന്നു. അപ്പോൾ അതിന് നന്നായിട്ട് വലുതായ തൈകളെല്ലാം അവിടെ ഇവിടെയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ചെടി വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. വള്ളി പോലെയാണ് ഇപ്പോൾ പോകുന്നത്, എത്രമാത്രം വലുതാവുമെന്നും എനിക്കറിയില്ല. ഇപ്പോൾ എല്ലാം ഇപ്പോൾ ഈ സ്റ്റേജ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് എപ്പോഴെങ്കിലും ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് എങ്ങനെയാണ് ഈ ചെടി എന്നുള്ളത് അറിയാനായിട്ട്. ഇതാ ഞങ്ങളുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഇത് മുകളിലേക്ക് കയറ്റി വിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സൈഡിൽ നിന്ന് ധാരാളം ശിഖരങ്ങൾ വരും. അതൊക്കെ ഒന്ന് തുടക്കത്തിൽ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് ഫാസ്റ്റായിട്ട് മുകളിലേക്ക് കയറി പിടിക്കുകയുള്ളൂ. ഒരുപാട് ശിഖരങ്ങളൊന്നും വെച്ചേക്കരുത് തുടക്കത്തിൽ, അതെല്ലാം കട്ട് ചെയ്ത് നിർത്തുക. അങ്ങനെ കട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഏഴുന്നുക്കളൊന്നും അതിനകത്ത് കയറി നിൽക്കാതെയും കിട്ടും കേട്ടോ. പിന്നെ ഞങ്ങൾ ചെയ്തിരിക്കുന്ന അടുക്കളയുടെ ഭാഗത്ത് നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് പടർന്ന് കയറുന്ന ചെടികളൊക്കെ നട്ടിരിക്കുന്നത്. ഇപ്പോൾ കോവയ്ക്കായിരുന്നു, ഇതിനു മുമ്പ് പാവലായിരുന്നു നട്ടിരുന്നത്. ധാരാളം പാവയ്ക്ക് കിട്ടിയിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് താഴെ ഇലയൊന്നും വീഴാൻ നല്ല നീറ്റായിട്ട് കിട്ടും. നിങ്ങൾ ചെയ്യുന്ന ഐഡിയാസും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ എനിക്കും അതൊക്കെ ചെയ്ത് നോക്കാമല്ലോ. ഞാൻ ദട്ടേഴ്സിൻ്റെ മുകളിലെത്തി കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ചെടി മുകളിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ കാണിക്കാം, മുകളിൽ നമ്മളിതുപോലെ തന്നെ പന്തലിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ കമ്പികൾ നാല് സൈഡിലും ഇട്ടിട്ട് കയറ് വലിച്ച് കെട്ടി അതിൻ്റെ മുകളിൽ നെറ്റിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ പച്ച നെറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കുറേ എണ്ണം ഈ നെറ്റിൻ്റെ താഴെ കൂടെയും കയറി വന്നിട്ടുണ്ട്, പടർന്നു വന്നിട്ടുണ്ട്. കുറച്ച് ഈ നെറ്റിൻ്റെ മുകളിൽ കൂടെയും വന്നിട്ടുണ്ട്. കുറേ കായ്കളുണ്ടാത്തൊക്കെ സൈഡിലാണ് വന്നിരിക്കുന്നത്. അതൊന്നും നമുക്ക് പറിക്കാനായിട്ടും പറ്റുന്നില്ല, കാരണം ഇതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ തിങ്ങി തിങ്ങി നിൽക്കുക കേട്ടോ.
കമ്പികൾ നമ്മൾ ആളെ നിർത്തി ചെയ്യിച്ചപ്പം ടെറസിൻ്റെ ഫുൾ ഭാഗത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് എവിടെയാണ് ചെടികൾ പടർത്തി കയറ്റേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ടെറസ് മൊത്തം ഇതുപോലെ കമ്പികൾ ഇട്ടിട്ട് മുകളിലും കയറുകൾ വലിച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രോ ബാഗിലൊക്കെ ചെടി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് സ്റ്റാൻഡ് പണിതിട്ട് അതിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ പൈപ്പ് കട്ട് ചെയ്തിട്ടിട്ട് തിരി നല്ല പോലത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഒന്ന് നനച്ച് കൊടുത്താൽ മതി. ആ പൈപ്പിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ വെണ്ടയാണ്. വെണ്ടയൊക്കെ നമ്മൾ കുറേ പറിച്ചു. ഇനി ചെടികളൊക്കെ മാറ്റി അടുത്ത തൈകൾ മുളപ്പിക്കാനുള്ള സമയമായി. ഇതാ മുരിങ്ങയുണ്ട്. മുരിങ്ങ രണ്ടെണ്ണം ഉണ്ട്, പക്ഷേ ഇതുവരെ കായ്ച്ചിട്ടില്ല കേട്ടോ ഇത്. പിന്നെ ബാക്കിയുള്ളത് പയർ, കുറ്റിപ്പയർ, അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ചീര ഉണ്ടായിരുന്നു. ചീര ഒരു 6 മാസം കണ്ടിന്യൂസ് ചാക്കിൽ നിന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മളതെല്ലാം പറിച്ചിട്ട് അത് ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുകയായിരിക്കും എന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് ഉണങ്ങാൻ വെച്ചിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഇനി രണ്ടാമത് ഒന്നേന്ന് ചെയ്യണം. ഈ ഇഷ്ടിക വെച്ച് കാണുന്ന കണ്ടോ കോർണറിൽ, അത് നമ്മൾ തീ കത്തിക്കുന്ന സംഭവമാണ് കേട്ടോ. നമുക്ക് വേസ്റ്റ് കത്തിക്കാനായിട്ട് താഴെ സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതുപോലെ ഇഷ്ടിക അടുക്കി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഷീറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലാണ് നമ്മൾ ചവറുകളെല്ലാം കത്തിക്കുന്നത്. ഇപ്പോൾ ചൂട് ടെറസിൽ ഡയറക്റ്റായിട്ട് അടിക്കില്ല, ആ രീതിയിലാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാ കുറച്ച് അമരപ്പയറുണ്ട്, ചീനിയമരിക്ക എന്ന് പറയും, ചീനിയമരിക്ക ഉണ്ട്. ഇതെല്ലാം മാറ്റാൻ സമയമായി. പിന്നെ നീക്കുമ്പളങ്ങയുണ്ട്. ഇവിടെയും കരിഞ്ചീരകം കൊണ്ട് നട്ടിട്ടുണ്ട്. നമ്മളെങ്ങനെയാണ് അതിൻ്റെ ചെടി വരുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഇരിക്കുന്നത് കരിഞ്ചീരകം. ഇതാ രണ്ട് നീക്കുമ്പളങ്ങ ഇപ്പോൾ ഉണ്ട്. പിന്നെ ഉള്ളത് ഇത് സാലഡ് വെള്ളരിയായിരുന്നു. ഇതും നമ്മൾ 2-3 എണ്ണമൊക്കെ പറിച്ചു. അപ്പോൾ അതൊക്കെ തീർന്നു. ഇനി ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാം. അത് നമ്മുടെ താഴെ നിന്ന് പടവലങ്ങ നമ്മളുടെ ഈ സ്റ്റെപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ ചുറ്റി പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്കൊരു പടവലങ്ങ ഉണ്ടായി നിൽപ്പുണ്ട്. അപ്പോൾ അതും കാണിച്ചു തരാം കേട്ടോ. ചെറിയ രീതിയിലെ കൃഷിയാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു സാമ്പാർ വെക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടും. ഓരോ പ്രാവശ്യം മാറ്റി മാറ്റി നടും. ഒരിടയ്ക്ക് മുഴുവനും വെണ്ടയ്ക്കയും കത്തിരിക്കയും ചീരയായിരുന്നു. ഇപ്പോൾ പിന്നെ ഇടയ്ക്ക് പിന്നെ വെള്ളരിക്ക 2 എണ്ണം കിട്ടി. ഇപ്പോൾ ആ പടവലങ്ങ 1 എണ്ണം വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടോ, പടവലങ്ങ 1 എണ്ണം ഉണ്ടായിട്ടുണ്ട്. അത് ഇനി വലുതായിട്ടില്ല, അധികം വലുതായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ ചെറിയ വീട്ടിലെ കൃഷി വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് ഇനിയും കാണണം. നിങ്ങളുടെ വിശേഷങ്ങളും കൂടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.